നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതയുടെ സഹോദരൻ. നീതിപീഠം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല. കേസിൽ ഇതുവരെ ഉണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളെന്നും സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം? അതിജീവിത കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തന്റെ രോഷം പ്രകടിപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സഹോദരൻ കൂടി രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം. താരപദവിയുള്ള പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സാധാരണ പെൺകുട്ടികൾക്കാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് നീതി പോലും നീതി കിട്ടുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. സത്യം എന്നും തനിച്ചു നിൽക്കുമെന്നും നുണയ്ക്ക് എന്നും തുണ വേണമെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് സൈബർ ആക്രമണത്തിനുള്ള മറുപടിയാണ്. കേസ് ഒത്തുതീർത്തതായി കൂടെയുള്ളവർ പോലും പറഞ്ഞു പരത്തിയെന്നും അദ്ദേഹം പറയുന്നു. എല്ലാത്തിനുമുള്ള മറുപടിയാണ് കാലം വെളിപ്പെടുത്തിയത് എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. കേസിൽ ഇതുവരെ ഉണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണെന്നും നീതിപീഠം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നും ആരോപണം ഉന്നയിക്കുന്നു. ഇതിൽ ദേഷ്യത്തെക്കാൾ ഉപരി വേദനയുണ്ടെന്നും ഒരിക്കൽ പോലും കാണാത്ത കാണുകയോ തങ്ങളെക്കുറിച്ച് അടുപ്പമില്ലാത്തവരോ ആണ് പിന്തുണച്ചവരെന്നും അവരാണ് തങ്ങളുടെ ഊർജമെന്നും ഈ അതിജീവിതയുടെ സഹോദരൻ പറയുന്നുണ്ട്. നീതിപീഠത്തിന് നേർക്ക് ചോദ്യശരങ്ങൾ ഉയർത്തുകയാണ് അതിജീവിതയുടെ സഹോദരൻ. സ്വാഭാവികമായും ഇനി ഈ കേസിലൊരു അപ്പീൽ കോടതിയുടെ മുന്നിലുണ്ട്, ഹൈക്കോടതിയിലാണ്. അതായത് ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളി ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.